ഒരുമിച്ച് കൊടുക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതം സ്വാർത്ഥമാകുന്നത്, അത് ഫുൾഫിൽ ആകുന്നത്. അത് കഴിയാതെ ഏതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ അത് കഴിയാതെ അവൻ മാറ്റപ്പെടുന്ന അവസ്ഥയാണ് നരകം. അത് ഭയങ്കര ഭീകരമാകുന്ന ഒരു അനുഭവം. എന്തിനു വേണ്ടി എന്നെ സൃഷ്ടിച്ചോ, അതെനിക്ക് കഴിയുന്നില്ല, അതെനിക്ക് നിഷേധിക്കപ്പെട്ടു എന്നേക്കുമായി, അതാ നരകം. പ്രിയമുള്ളവരെ, സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കർത്താവിന്റെ വചനം നമ്മള് പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞ വാക്കുകള് നമുക്ക് ഓർക്കുമല്ലോ, ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെ, അവരുടെ ദുഃഖം നിറഞ്ഞ ഹൃദയം, കർത്താവ് ക്രൂശിക്കപ്പെടാൻ പോകുക, യേശു പറയുന്ന ആ സന്ദർഭത്തില് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതുപോലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാനിപ്പോ പോകുക, എന്നാൽ ഞാൻ മടങ്ങി വന്ന ശേഷം നിങ്ങളെ എന്റെ അരികിലേക്ക് തിരികെ ചേർക്കും. അപ്പോൾ സ്വർഗമെന്ന് പറഞ്ഞാൽ എന്റെ അക്ഷരീകമാകുന്ന സാന്നിധ്യത്തിലേക്ക് തിരികെ നിങ്ങളെ ചേർക്കുന്നതാണ് സ്വർഗം. മനസ്സിലായോ? അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 4 നമ്മൾ വായിക്കുന്നത്, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. വായിച്ചല്ലേ, നാം ഇങ്ങനെ കർത്താവിനോട് എല്ലായ്പ്പോഴും കൂടെ ഇരിക്കും. ഈ വചനങ്ങളാൽ അന്യോന്യം ആശ്വസിപ്പി സ്വർഗം. അപ്പൊ കർത്താവിനോട് കൂടെ ഇരിക്കുവാനായി ലഭിക്കുന്ന പദവിയാണ് സ്വർഗം. എന്നാൽ നരകമെന്നുള്ളത് ആ അവസ്ഥ നിഷേധിക്കപ്പെട്ടിട്ട് അവന്റെ മഹത്വം വിട്ടകന്ന് നിത്യനാശത്തിലേക്ക് പോകുന്നതാണ് നരകം. പറഞ്ഞു മനസ്സിലായി? സ്വർഗം നരകവും തമ്മിലുള്ള ഏറ്റവും വലിയ ഡിഫറൻസ് ഇതാ. സ്വർഗം എന്നുള്ളത് ദൈവിക സാന്നിധ്യത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. സ്വർഗം എന്നുള്ളത് നമ്മുടെ ഈ മെറ്റീരിയൽ ചിന്തയിൽ അതിനെ കാണരുത്. പലപ്പോഴും സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിരീടം ഒക്കെ, അവിടെ കിരീടങ്ങളൊക്കെ ഉണ്ട്, കിരീടങ്ങളും സിംഹാസനങ്ങളും സ്വച്ഛ സ്ഫടികമുള്ളതാകുന്ന വീഥികളും 12 ഒക്കെ ഉണ്ട് ഒക്കെ മനോഹരമാണ്. അതല്ല സ്വർഗം നമ്മൾ വായിക്കുന്നത്. എന്നറിയാമോ, ദൈവസിംഹാസനത്തിന്റെ നടുവിൽ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടപ്പം ആദ്യം സിംഹാസനത്തിൽ നിന്നിറങ്ങി പിന്നെ തലയിലിരിക്കുന്ന കിരീടം എടുത്ത് അവന്റെ പാദം എടുത്തിട്ടേച്ച്, കുഞ്ഞാടേ നീ അറക്കപ്പെട്ടു, നീ മഹത്വവും ബഹുമാനവും പുകഴ്ചയും സ്വീകരിപ്പാൻ നീ യോഗ്യന. സ്വർഗത്തിന്റെ സവിശേഷത അവിടെ യേശു ഉണ്ടെന്നുള്ളതാ. കർത്താവിനോട് കൂടെ നമ്മൾ ഇരിക്കുമെന്നുള്ളതാ പ്രിയരെ സ്വർഗത്തിന്റെ സവിശേഷം. അതാ സ്വർഗത്തിന്റെ സവിശേഷം, അല്ലാതെ വേറെ ഒന്നും സ്വർഗമല്ല. നമ്മൾ ചിന്തിക്കുന്നത് ബാക്കിയുള്ള, അതുകൊണ്ടാ പ്രിയമുള്ളവരെ അതിന്റെ ഒരു എക്സാക്ട് ചിത്രം അല്ലെങ്കിലും ഭൂമിയിലുള്ളതാകുന്ന അതിന്റെ ഒരു ചെറിയ ഒരു ചിത്രം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കാം. പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവര് കാളക്കുട്ടിയെ ഉണ്ടാക്കി വിഗ്രഹാരാധികളായി തീർന്ന് ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന സന്ദർഭത്തില് 33-ാമത്തെ അധ്യായത്തിൽ മോശ സമാഗമന കൂടാരത്തിലേക്ക് ചെല്ലുമ്പോ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇങ്ങനെ പറയുന്നത്, നിങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന കനാന്ദേശ പ്രദേശമല്ലേ വലിയ കാര്യം, അങ്ങോട്ട് പൊക്കോ, ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ ദൂതനെ നിങ്ങളുടെ മുൻപാകെ അയക്കാം, അവൻ പോകും, അവൻ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കളെ എല്ലാം മുടിച്ചു കളഞ്ഞ് ആ ദേശം നിങ്ങൾക്ക് തരും. താഴോട്ട് വായിക്കുന്ന ഒരു കാര്യമുണ്ട്, മോശ കൂടാരമെടുത്ത് പാളയത്തിന്റെ പുറത്ത് അടിച്ചു, യഹോവയുടെ തേജസ് അവിടെ ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, പൊന്നു കർത്താവേ നീ ഞങ്ങളുടെ കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്, കനാൻ അല്ല വലുത്, പാലും തേനും ഒഴുകുന്ന ദേശമല്ല വലുത്, ദൈവീക സാന്നിധ്യമാ വലുത്. അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളും നമുക്ക് പലരും പറഞ്ഞു തരുന്ന
ഉയർച്ചയും മാനിക്കുന്നതും ഒന്നും അല്ല വലുത്. ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നതാ വലുത്. ദൈവജനം തിരിച്ചറിയണം. ഇന്ന് പലപ്പോഴും നമുക്ക് ഇതെല്ലാം ഈ ലോകത്തിലെ നശ്വരമാകുന്ന കാര്യങ്ങളുടെ കാര്യം അതിന്റെ വെളിച്ചത്തിലെ കാണാൻ കഴിയുന്നുണ്ട്. ആ കഷ്ടം നമ്മൾ എവിടേക്കാ പോകുന്നതെന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമായിരിക്കണം നമുക്ക് വലുത്. നീ പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടവനാകുന്ന ഈ അനുഗ്രഹീത പ്രവാചകം പറയുക, ഓ ഹാവ് മെർസി ഓൺ മീ, ഡു മീ എ ഫേവർ ദാറ്റ് ഐ മേ നോ യു, ഐ മേ നോ യു. ഇത് തന്നെയല്ലേ അപ്പോസ്തലൻ പറഞ്ഞത്? ഓരോ തന്നെയാ പറഞ്ഞത്, ഞാൻ അവനെ അറിയേണ്ടതിന് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഞാൻ അവനെ നേടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? പിൻപിലുള്ളത് മറന്നിട്ട് മുൻപിലുള്ളതിനായി ക്രിസ്തുയേശുവിലുള്ള ആ പരമ വിളിയുടെ, സ്വർഗീയ വിളിയുടെ ആ ലാക്കിലേക്ക് ഞാൻ എന്താണെന്ന് അറിയാമോ? ഓടുകയാണ്. ക്രിസ്തുവാ വലുത്. വേറെ ഒന്നും അല്ല വലുത് കേട്ടോ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മറ്റു വലതുമാ വലുത്. ഞങ്ങളെ പോലെയുള്ള സുവിശേഷകന്മാരെ എന്തിക്കും സ്റ്റേജ് കിട്ടുന്നതാ വലുത്, പ്രസംഗം നടത്തുന്നതാ വലുത്, ക്രൂസൈഡ് നടത്തുന്നതാ വലുത്. അല്ല, ശുശ്രൂഷയല്ല വലുത്, ശുശ്രൂഷിക്കപ്പെടുന്നവനാകുന്ന നമ്മുടെ കർത്താവ് വലുത്. അതിന് ബദലായിട്ട് ഒന്നും വരരുത്, അതിന് ബദലായിട്ട് ശുശ്രൂഷയും വരുത്. ശുശ്രൂഷ പോലും രണ്ടാമതാകട്ടെ, കർത്താവ് നമുക്ക് ഒന്നാം സ്ഥാനമാകട്ടെ. അപ്പൊ കർത്താവിന്റെ സാന്നിധ്യം ആ സ്വർഗം, നാം കർത്താവിനോട് കൂടെ ആയിരിക്കും, അതാണ് സ്വർഗം. മറ്റേത് നരകമെന്നുള്ളത് കർത്താവിനെ വിട്ട് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം. ഈ രണ്ട് കാര്യം ദൈവജനം വളരെ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ടെങ്കിലും സമയമില്ലാത്തതിനെ ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. അതിന്റെ പ്രായോഗിക വിഷയങ്ങള് ഓരോ പറയുന്നത് നമുക്ക് പെട്ടെന്ന് കണ്ട് അത് ഇന്നത്തെ പഠനം അവസാനിപ്പിക്കാം. 11-12 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഓരോ സ്വയം പറയുന്ന ആ വാക്കുകള് ദയവായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് വായിക്കാം. ആദ്യം അതുകൊണ്ട്, അതുകൊണ്ടെന്ന് പറയുമ്പോ എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടൊന്നല്ല തുടങ്ങുന്നത്, മനുഷ്യരുമെല്ലാം വളരെ വ്യക്തതയോടെ ആ കാര്യം പറയുന്നു. ന്യൂ കെസിബി പറയുന്നു therefore, കിംഗ് ജെയിംസ് വേർഷൻ പറയുന്നു wherefore, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ പറയുന്നത് with this in mind എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്റെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, അടുത്ത 11-12 വാക്യങ്ങൾ ഒരു പ്രാർത്ഥന. ഇന്ന് പകൽ സമയം ഞാൻ ആ കാര്യം വളരെ വളരെ ചിന്തിച്ചു. ആഴമാകുന്ന ആത്മീയ സത്യങ്ങള് പൗലോസ് പറയുമ്പോഴെല്ലാം ആദ്യം തന്റെ റെസ്പോൺസ്, അതായത് when he deals with theology that makes him kneel down in God's presence. ഞാൻ പലപ്പോഴും എനിക്ക് വായിക്കാൻ സന്തോഷമായിട്ടു ദൈവവചനം വായിക്കുക പഠിക്കുക എന്നുള്ളത് it gives me so much joy. മണിക്കൂറുകൾ ഞാൻ സ്പെൻഡ് ചെയ്യാറ്, ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല, for my personal